ഹായ് വെൽക്കം ടു ബോഹിമിയൻ സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്രയോ കാര്യങ്ങളൊന്നുമല്ല, വീട്ടുവിശേഷം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കൃഷി വിശേഷമാണ്. ഒരു കൃഷി പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച കാരണം ഞാനും കർഷകനാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം പാരമ്പര്യം ഉണ്ട് മാത്രം കർഷകനാവില്ലല്ലോ, കൃഷി ചെയ്താൽ മാത്രമേ കർഷകൻ തന്നെ ആവുള്ളൂ. എൻ്റെ അച്ഛനൊരു ഫാർമറാണ്. വീഡിയോ കാണാൻ വെച്ചാൽ കഴിഞ്ഞാൽ അറിയാം, ഒരു 50-ൽ പരം അവാർഡുകൾ അല്ലെങ്കിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു ഫാർമറാണ്. ഡോക്ടർ അംബേദ്കർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഫാർമറാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്, കൃഷിത്തോട്ടം കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് കൃഷിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെന്ന് പറയാം. അധികം വലിയ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് പറഞ്ഞുതരാം. ഞാനൊരു കണക്കെടുത്ത് നോക്കി, 2010 to 2015, 2015 to 2020 കർഷകരുടെ എണ്ണത്തിൽ വന്ന വ്യത്യാസം ഞാൻ നോക്കി. എൻ്റെ നാട്ടിൽ എൻ്റെ പഞ്ചായത്തിലെ കണക്ക് ഞാൻ വെച്ച് നോക്കി. ഇപ്പോൾ നിങ്ങൾക്കത് നോക്കാമെന്നുള്ളൂ, നിങ്ങളുടെ പഞ്ചായത്തുകളിൽ VAPC വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ മാർക്കറ്റുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുക, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എത്ര മെമ്പേഴ്സ് ഉണ്ട്, അതിൽ എത്ര ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 2010 to 2015 500 കർഷകരുണ്ടായിരുന്നെങ്കിൽ 2015 to 2020 അത് വെറും 100-ന് താഴെ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി ഇവർ കർഷകർ, അതായത് ഇത്രയും കർഷകർ ഇടിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൃഷിത്തോട്ടങ്ങൾ, അതായത് ഈ കർഷകർ കുറഞ്ഞു എന്ന് പറയുന്നില്ലേ, അവരുടെ കൃഷിത്തോട്ടത്തിൽ മൊത്തം റബ്ബർ വെച്ചിരിക്കുകയാണ്. കൃഷി ഉപേക്ഷിച്ചു, മറ്റ് കൃഷികൾ ഉപേക്ഷിച്ചു, റബ്ബർ വെച്ചു. അപ്പോൾ കൃഷിക്കാരനല്ലേ ചോദിച്ചാൽ, കൃഷിക്കാരനാണ്, കാരണം റബ്ബർ കൃഷിയല്ലേ, അതാണ് ഉണ്ടായത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കർഷകർ റബ്ബർ വെച്ചു, അവർ ആ മറ്റ് കൃഷികളൊക്കെ ഉപേക്ഷിച്ച് വേറെ പണിക്ക് പോയി, കാരണം രക്ഷപ്പെടണ്ടേ. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ളൊരു പ്ലോട്ടിലാണ് നിൽക്കുന്നത്. ആ കാണുന്നത് എൻ്റെ വീടാണ്, ആ വീടിൻ്റെ ബാക്കിൽ വന്നത്. ആക്ച്വലി ഇത് വന്നിട്ട് ഞാൻ ഈ പ്ലോട്ടിൽ വന്നിട്ട് CO3 യും CO5 യും പുല്ലിട്ടുകയാണ്. അപ്പോൾ കാണിക്കാൻ വെച്ചാൽ ഈ സെക്ഷൻ, ഇങ്ങനെയുള്ള സെക്ഷൻ CO3 യും ഈ ഒരു സെക്ഷൻ CO5 യും കൂടി ഇട്ടിരിക്കണത്. എന്താ വെച്ചാൽ ഞാൻ ഈ നമ്മുടെ ഈ ഡയറി ഫാം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി ഇവർക്കുള്ള തീറ്റയാണ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ എന്താ പറയുക, ഒരു തൊഴുത്ത് പണിത്ത് വേഗം പശുക്കളെ ഇറക്കി അതെല്ലാം അതൊന്നല്ല ചെയ്യേണ്ടത്. ആക്ച്വലി ഇവർക്ക് ആദ്യം നമുക്ക് ഇവർക്ക് തീറ്റ, അതായത് സ്വയം നമുക്ക് കാശ് കൊടുക്കാതെ അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്നും വാങ്ങാതെ ഇവരെ എങ്ങനെ നമ്മൾ പറയുക തീറ്റി കൊണ്ടുപോകണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഇവർക്കുള്ള ഭക്ഷണമാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ചെയ്തതാണത്. ഈ പ്ലോട്ട് അങ്ങനെ ചെയ്തു. അടുത്ത ഇത് വന്നിട്ട് ഇത് ആക്ച്വലി പടവലങ്ങിയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇത് 3 മാസം കഴിഞ്ഞു ആക്ച്വലി ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പന്തൽ മൊത്തം വെട്ടിക്കളഞ്ഞ് ആദ്യം ഇടും. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ വീണ്ടും കയ്പയ്ക്ക് അങ്ങനെ എന്തെങ്കിലും തന്നെയാണ് പ്ലാൻ. ഇത് വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിരത്തിയപ്പോൾ ഒന്ന് ചെയ്തെന്ന് മാത്രം. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ ഇതും തട്ടിക്കഴിഞ്ഞിട്ട് പുല്ലിടും. ഇതിലിപ്പോൾ കോവയ്ക്കും പടവലങ്ങ ഉണ്ട്. ആക്ച്വലി ഇതിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള രാസവളമൊന്നും അടിക്കാതെ ഫുൾ ജൈവവളം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. രാസവളങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇത് മൂന്ന് മാസം കഴിഞ്ഞു ആക്ച്വലി ഇത് വിളവെടുപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഫസ്റ്റ് അത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള പന്തൽ കയറിയിട്ടുള്ള സമയത്തുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. കോവയ്ക്ക ഇപ്പോഴും ഉണ്ട്, അത്യാവശ്യം ചെറിയ കോവയ്ക്ക ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഴപ്പമില്ല. കാരണം ഇതിൽ എന്തൊക്കെ, ഇതിൽ ജൈവവളം, അതായത് ഇതിൻ്റെ ചുവട്ടിൽ ചാണകം പിന്നെ വേപ്പിംഗ് കുരു സത്ത് അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ വേറൊരു തരത്തിലുള്ള സാധനം ഇതിൽ അടിച്ചിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. ഞാനത് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറാമത്തെ ദിവസം ആയതാണ്. ആറാമത്തെ ദിവസത്തേക്ക് ആകുമ്പോഴേക്കും പിടിച്ചു CO3 കേട്ടോ, അതൊക്കെ CO3 ആണ്.
ഇതും സി ഒറ്റയാണ്. ഈ സെക്ഷൻ ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7 വരി സി ഒ 3 മാത്രമാണ് അറ്റം വരെ ഇട്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ളത് സി ഒ 5 ആണ് ചെയ്തിരിക്കുന്നത്. ആ കാണുന്നത് നമ്മുടെ തൊഴുത്താണ്. അത് പണ്ടത്തെ വളരെ പഴക്കം, അതായത് ഈ വീട് വെക്കണക്കാട്ടിലും മുമ്പുള്ള തൊഴുത്താണത്. അപ്പോൾ അതൊന്നും എനിക്കൊന്ന് മാറ്റണം. അത് മാറ്റിയിട്ട് വേറൊരു വലിയ തൊഴുത്ത്, അത് ഇവിടെ തന്നെ പ്ലാൻ, ഇവിടെ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഈ ഭാഗത്താണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് ആക്ച്വലി പോളി ഹൗസ് ഉണ്ട്, നമ്മുടെ തോട്ടങ്ങളിലൊക്കെ കാണാറില്ലേ പോളി ഹൗസ്, അതിൻ്റെ ബാക്കി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു സാധനമാണ്. ഇതിലിപ്പോൾ ഇതൊക്കെ പയറാണ്, പയർ കയറ്റിയിരിക്കുക. പിന്നെ അതുണ്ടോ, നമ്മുടെ കോളിഫ്ലവർ ഉണ്ട്, അതേപോലെ തന്നെ ക്യാബേജ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചട്ടിയിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ, വളരെ സിമ്പിളായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇതന്നെ ഇതൊക്കെ ചെയ്യാം, അത്ര വലിയ പ്രയാസം തന്നെ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൃഷി ചെയ്യുന്ന സ്ഥലം. ഇതിലാണ്, ഈ പ്ലോട്ടിലാണ് ഫുള്ളായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊരു മലയോര ഗ്രാമമാണ്. കാരണം കണ്ടില്ലേ, നാല് പുറം മലയാണ്. ആ മലയുടെ താഴ്വാരമായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇതിലെ മെയിൻ പ്രധാന, അവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഇതേപോലത്തെ കുളങ്ങളുണ്ട്. അതേപോലെ തന്നെ ഉണ്ട്, ഇപ്പോൾ ഇത് വരുന്ന ചാല് വരുന്നത് അവിടെ ഉള്ള ചാലാണ്, വെള്ളച്ചാട്ടം എന്ന് വരുന്ന ചാലാണ്. അതേപോലെ തന്നെ കുഴൽക്കിണറുകൾ, പിന്നെ അവിടെ തന്നെ ഒരു ചെറിയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ നമ്മുടെ പാറകൾ പൊട്ടിക്കഴിഞ്ഞിട്ട് ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെ വന്ന് വീണ് അത് മൊത്തം അടഞ്ഞു. അപ്പോൾ അതൊരു വാട്ടർ സോഴ്സ് എന്ന് പറയാൻ പറ്റുന്നതായിരുന്നു, പക്ഷേ അതൊക്കെ പോയി. ഇതിലിപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്നത് പയറും പാവലും ഇട്ടിട്ടുണ്ട്. ആക്ച്വലി പാവലൊക്കെ ഒന്ന് ശരിക്കും ഒരു മുരടിപ്പ് കയറിയിട്ടുണ്ട് പാവലിലൊക്കെ. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ശരിക്കും വാട്ടർ സോഴ്സ് എന്നൊക്കെ പറയാനുള്ളത്. പിന്നെ കുഴൽക്കിണറുകളുണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ അറ്റത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ മഞ്ഞൾ കാര്യങ്ങൾ ഇട്ടിട്ടാണ്. പിന്നെ ഇത് വന്നിട്ട് മുളക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സെക്ഷൻ വന്നിട്ട് ഫുള്ള് വാഴ വെച്ചിരിക്കുകയാണ്. ഇത് ജെ സി ബി വെച്ച് പണിയിപ്പിച്ചിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ പണിക്കാരെ വെച്ച് പണിയിപ്പിക്കാൻ പറ്റില്ല. ഒന്നാമത് പണിക്കാരെ കൊണ്ട് ഇതേപോലെ ആക്കാനും പറ്റില്ല, രണ്ട് പണിക്കാരെ ഇപ്പോൾ കിട്ടാനുമില്ല. തൊഴിലുറപ്പ് കാര്യങ്ങളെല്ലാം കൂടിയിട്ട് മൊത്തം പ്രശ്നങ്ങളാണ്. ഇതിലൊക്കെ മറ്റേ നമ്മുടെ മുളക്, ഇത് മുളകുണ്ടായിരുന്നു, എൻ്റെ പേര് ഞാൻ മറന്നു. ഇപ്പോൾ ഷീറ്റ് വെച്ച് ചെയ്തിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും ഷീറ്റ് വെച്ചിരിക്കുമ്പോൾ ഇടയിൽ വേറെ കളകൾ കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് ഇത് മാത്രമായിട്ട് കിട്ടും ചെയ്യും. നമ്മുടെ വിത്ത്, ഇപ്പോൾ തൈ വെച്ചിരിക്കുന്നത് വിത്തല്ല, തൈയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ആ അറ്റത്ത് മൊത്തം മഞ്ഞൾ, ഫുള്ള് മഞ്ഞൾ വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് മെയിൻ തോട്ടത്തേക്ക് കയറാം. ഇത് പെർമനൻ്റ് പോസ്റ്റാണ്. നമുക്ക് അതായത് ഈ നമുക്ക് അടുത്തൊരു ഈ വെള്ളം കഴിയുമ്പോൾ
അടുത്ത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പന്തലൊന്നും പൊളിക്കേണ്ട ആവശ്യമില്ല. പെർമനൻറ്റ് പോസ്റ്റ് വെച്ചിരിക്കുകയാണ്. പിന്നെ കൂടാതെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, കമ്പികളിൽ ഫെൻസിങ് പോകുന്നുണ്ട്. കാരണം ഇവിടെ മലയോര ഗ്രാമമായ കാരണം പന്നി, മാൻ, മയിൽ, മുയൽ എല്ലാ സാധനങ്ങളുണ്ട്, സകല സാധനങ്ങളുണ്ട്. അത് കാരണം നമുക്ക് എന്താ പറയുക, ഒരു വിത്തിട്ടാലോ ചെടി ഉണ്ടായാലോ നമുക്ക് കിട്ടുന്നത് വളരെ സാധ്യത വളരെ കുറവാണ്, കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് തോട്ടം. ഓക്കെ, നമ്മുടെ കർഷകരിപ്പോൾ മെയിനായിട്ട് അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒന്ന് കർഷക തൊഴിലാളികളെ, കർഷക തൊഴിലാളിയെ നമുക്ക് കിട്ടാനില്ല. അപ്പോൾ പണ്ട് എനിക്കറിയാമോ ഒരു 6-7 പേരുണ്ടായിരുന്നു കർഷക തൊഴിലാളി മാത്രം സ്ഥിരമായിട്ട് നിങ്ങൾക്കിവിടെ. പക്ഷേ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ എന്താ പറയുക എന്നറിയില്ല, പല പേരിലറിയും തൊഴിലുറപ്പ് എന്ന് പറയും, തൊഴിലുറപ്പ് എന്ന് പറയും, തൊഴിലിരിപ്പ് എന്ന് പറയും. അത് കാരണം കർഷക തൊഴിലാളികളൊന്നും കിട്ടണില്ല. കർഷക തൊഴിലാളികളൊക്കെ പോയി ആക്ച്വലി ഇതേപോലെ ഇത്രയും വലിയൊരു ഹ്യൂജ് ഇതിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവരെ മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് തൊഴിലാളികൾ തന്നെ വേണം, കർഷക തൊഴിലാളികൾ തന്നെ വേണം. പണിക്കാരില്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പറക്കാൻ തന്നെ, അതായത് നമ്മുടെ ഇതിലിപ്പോൾ വെള്ളമെടുക്കുന്ന സമയത്ത് തന്നെ 2-3 പേരെ കൊണ്ട് മൊത്തം എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തൊഴിലാളികൾ തന്നെ വേണം. പക്ഷേ കിട്ടാതായി, തൊഴിലുറപ്പ് കാരണം മൊത്തം പോയി. അതും ഒരു കർഷകന് ഒരു അടിയാണ്. പിന്നെയുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർഷകർ ഇത് ഒഴിച്ച്, അതായത് ഈ പണിക്കാരുടെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കർഷകർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കർഷകരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാരണം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളും. ഒന്ന് നമ്മുടെ ഗവൺമെൻറ്റും, രണ്ട് നമ്മുടെ ജനങ്ങളും. അവർ രണ്ടിനും സപ്പോർട്ട് ചെയ്യാതെ ഇവിടുത്തെ കർഷകർ, കേരളത്തിലെ കർഷകർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ജൈവകൃഷി ചെയ്യുന്ന സമയത്ത്, ജൈവകൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ന്യൂസുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ രാസവളങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 6 പൊട്ടിക്കാനുണ്ടെങ്കിൽ നമ്മൾ ജൈവവളം ചെയ്യുന്ന സമയത്ത് അത് 3-4 പ്രാവശ്യമേ ഉണ്ടാവുള്ളൂ, കൂടുതൽ കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, കാണാൻ ഒരു ഗ്ലാമറൊന്നും ഉണ്ടാവില്ല. പയറിനാച്ചാലും പാവലിനാച്ചാലും കാണാൻ വലിയ ഗ്ലാമറൊന്നും ഉണ്ടാവില്ല. ചുഴുങ്ങി മടങ്ങി അല്ലെങ്കിൽ അത്യാവശ്യം വീർത്ത് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പക്ഷേ രാസവളം ചെയ്യുമ്പോൾ അവൻ സിനിമ നടനെ പോലെയുള്ള നല്ല 6-pack ബോഡി പോലുള്ള നല്ല കൊഴുത്തുള്ള ശരീരമൊക്കെ ആയിട്ട് വരും. പക്ഷേ അതൊന്നും നമുക്ക് ഈ ജൈവവളം ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരില്ല, ഉണ്ടാവാം എന്നാലും അതേപോലെ വരില്ല. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഈ നല്ല നീളമുള്ള പാവൽ കിട്ടും. ഇപ്പം പ്രീതിയാണെന്ന് തോന്നുന്നു, പ്രീതി എന്നാണോ തോന്നുന്നു എൻ്റെ പാവയുടെ പാവലിൻ്റെ വിത്തിൻ്റെ പേര്, പ്രീതിയെന്ന് തോന്നുന്നു. ഓക്കെ, ആ പാവൽ കിട്ടും. അപ്പോൾ അത് വിത്ത് നമ്മുടെ ഇവിടെ പാലക്കാട് സൈഡിലൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, നല്ല നീട്ടുള്ള പാവൽ. നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ ജില്ലകൾ പല സ്ഥലങ്ങളിലും കിട്ടുന്നത് കോയമ്പത്തൂരിനും അതേപോലെ തന്നെ പൊള്ളാച്ചിയിൽ നിന്നൊക്കെ വരുന്ന പാവയ്ക്കാണ്. നല്ല വലുപ്പുണ്ടാവും, നല്ല വെളുത്ത സുന്ദരനായിരിക്കും, കാണുമ്പോൾ തന്നെ ഓഫ് കൊള്ള എന്ന് പറയും. പക്ഷേ അതേ സാധനം നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു പാവയ്ക്ക് കാണിച്ചു തരാം. പാവയ്ക്ക് മൊത്തം പറിച്ചു, അതുകൊണ്ട് ചെറിയ പാവക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. യെസ്, കണ്ടോ അതിൻ്റെ ഷേപ്പ് കണ്ടോ, അത്ര വലിയ ഇതൊന്നുമല്ല, ഇത്തിരി ശോഷിച്ചിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ സാധനത്തിന് രാസവളമോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല, വെറും നമ്മുടെ ഈ ചാണകവും കാര്യങ്ങളൊക്കെയാണ് മാത്രമാണ്. അതുപോലെ തന്നെ ഈ വേപ്പിൻ കുരു സത്ത് അത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഇടയ്ക്ക് കെണികൾ വയ്ക്കും, ഇതെന്ന് വെച്ചാൽ ഈച്ചകളും അതേപോലെ തന്നെ ഇതിനെ തുരന്ന വണ്ടുകളൊക്കെ ഉണ്ട്, ഈ വന്നിട്ട് തുരന്ന് തിന്നുന്ന വണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കെണികൾ വയ്ക്കും, അല്ലാതെ വേറൊരു സാധനവും ഇതിൻ്റെ ഉള്ളിൽ പ്രയോഗിക്കുന്നില്ല. നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനത്തൂടെ തന്നെയാണ് ഈ ചാണകവെള്ളം കാര്യങ്ങളൊക്കെ കയറ്റിവിട്ടുന്നത്, ഇഞ്ചുറി അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെ തന്നെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിങ്ങൾ കാണാം, നിങ്ങൾ മിക്ക തൃശ്ശൂരാഞ്ചിലും പാലക്കാടാഞ്ചിലും ഏത് ജില്ലയിലായിക്കോട്ടെ ചില ഗ്രാമങ്ങളിൽ നെൽകൃഷി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നെൽകൃഷി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പച്ചക്കറി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നെൽകൃഷി മാത്രമായിരിക്കും. അവിടുത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ വീട്ടമ്മമാർ ഈ തമിഴൻ വരാൻ വേണ്ടി കാത്തിരിക്കും. അവരങ്ങനെ പറയാം, തമിഴൻ്റെ വണ്ടി വന്നു അല്ലെങ്കിൽ തമിഴൻ പച്ചക്കറി കൊണ്ട് വന്നു, അങ്ങനെ പറയാം. ഞാൻ പല ഗ്രാമങ്ങളിലും പോകുമ്പോൾ ഞാൻ കാണാറുണ്ട്, അവർ കാത്തിക്കുണ്ടാവും, ഒരു ഒരു സ്പെസിഫിക് സ്പോട്ടിൽ അവർ കാത്തിക്കുണ്ടാവും, ഇങ്ങനെ വരുന്നുണ്ടോ നോക്കിയിട്ട് കാത്തിക്കുണ്ടാവും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വണ്ടിയിൽ തന്നെ ഇട്ട് വെക്കും, അല്ലെങ്കിൽ വന്നിട്ട് ഷീറ്റ് നിരത്തി കഴിഞ്ഞിട്ട് അതിലങ്ങോട്ട് കൊട്ടും, എന്നിട്ട് ആവശ്യം എടുക്കുക. അല്ലെങ്കിൽ രണ്ട് വേറെ കിട്ടും കാണുന്നു വെച്ചാൽ വേറൊരു കാണുന്നത് കിറ്റാക്കിയിട്ട് ഒരു 100 കിറ്റ്, 50 കിറ്റ് അങ്ങനെ കിറ്റാക്കി വെച്ച് കാണാം.
അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്, അതൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടാണ് നമ്മുടെ വീടുകൾ പാകം ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആൾക്കാർ, നമ്മുടെ വീട്ടിലാർ മൊത്തം കഴിക്കുന്നത്, കുട്ടികളാണെങ്കിലും മുതിർന്ന വയസ്സാ കഴിക്കണ മൊത്തം അങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് എവിടെ നിന്ന് വരുന്നു, എന്തിന് എങ്ങനെന്തൊക്കെ ചെയ്തുകൊണ്ട് എന്തൊക്കെ അടിച്ചിരിക്കണം ഒന്നും നമുക്കറിയില്ല. ആക്ച്വലി നമ്മുടെ കേരളത്തിലെ കർഷകരെ ഞാൻ പറഞ്ഞ പുറത്ത് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ കർഷകർക്ക് നമ്മൾ ശരിക്കും നമുക്ക് വിശ്വസിക്കാം, അവിടെ കയ്യിൽ നിന്ന് നമുക്ക് പ്രോഡക്റ്റ് വാങ്ങാം, ധൈര്യത്തോടെ വാങ്ങാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റെഡ് ലാബിലുള്ള ഒരു മരുന്നും നമ്മുടെ കേരളത്തിൽ ഇന്ന് കിട്ടുന്നില്ല, ഒരു രാസവളങ്ങളും കേരളത്തിൽ നിന്ന് കിട്ടുന്നില്ല റെഡ് ലാബിലുള്ളത്. അത് കാരണം വലിയ തരത്തിലുള്ള ശക്തിയുള്ള രാസമരുന്നോ രാസ കീടനാശിനികളോ അല്ലെങ്കിൽ രാസവളങ്ങളോ നമ്മുടെ നാട്ടിലില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ട്, നമ്മുടെ ഇവിടെ ഒരു 75% ആൾക്കാരും ജൈവവളത്തിലാണ് കൂടുതലും ചെയ്യുന്നത്. രാസവളങ്ങളില്ല എന്നല്ല പറയുന്നത്, രാസവളങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എന്നാലും കൂടുതലും ജൈവവളങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. എനിക്ക് അനുഭവമുള്ള കാരണം ഞാൻ പറയുന്നത്, നമ്മുടെ കേരളത്തിലെ കർഷകരുടെ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാം, പക്ഷേ ഇങ്ങനെ ഹ്യൂജ് എന്ന രീതിയിൽ, അതായത് കുറച്ച് ബൾക്കായിട്ട് രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ അവിടുത്തെ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് വളരെ വലുതാണ്. കാരണം അവരുടെ പ്രോഡക്റ്റ്, അവർ ചെയ്യുന്ന പ്രോഡക്റ്റ്, അവർ ചെയ്യുന്ന എന്ത് ഉൽപ്പന്നങ്ങൾ വെച്ചാലും ആ സാധനം വില മാക്സിമം കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ആൾക്കാർ വാങ്ങാറുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ലോക്ക്ഡൗൺ കാലത്ത് പാലക്കാടും അതുപോലെ തൃശ്ശൂരും ആളുകളൊക്കെ കൃഷിക്കാർ അവരുടെ അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കുഴിച്ചിട ചെയ്തത് അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് തള്ളി, കാരണം വാങ്ങാനാവില്ല, വാങ്ങാനുള്ള 3 രൂപയ്ക്കൊക്കെ കിലോ ചോദിക്കുന്നത്. അവൻ്റെ കൃഷിക്കാരൻ അവൻ്റെ എല്ലാ ശക്തിയും എന്തിനു രക്തം വരെ അതിൽ പാഴാക്കിയിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. എന്നിട്ടും അവൻ അധ്വാനിച്ചിട്ടുള്ള വില കിട്ടുന്നില്ല, 3-4 രൂപ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. പക്ഷേ കച്ചവടക്കാർ കൊണ്ടുപോകണത് തന്നിട്ടുള്ള 30-35 രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. ആകെ പ്രശ്നങ്ങളാണ് ഇത്. ഇത് കാരണം തന്നെയാണ് കർഷകർ മാക്സിമം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ പ്രദേശത്ത് തോട്ടത്തിൽ, അതായത് ഇങ്ങനെ കൃഷിയിടത്തിൽ റബ്ബർ വെക്കാത്തതായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ റബ്ബർ വെച്ചു. ഇപ്പോൾ എന്താ നോക്കിയത്, 4 പുറം റബ്ബറാണ്, ആ സൈഡ് റബ്ബറാണ്, ആ സൈഡ് കവുങ്ങ് റബ്ബർ കാര്യങ്ങളാണ്, ആ സൈഡും റബ്ബറാണ്. ഈ പ്ലോട്ടിൽ മാത്രമാണ് ഇപ്പോൾ, അതായത് കുറച്ച് ഇത് വെച്ച് നോക്കുമ്പോൾ ഈ പ്ലോട്ടിൽ മാത്രമാണ് റബ്ബർ വെക്കാത്തുള്ളൂ. കാരണം റബ്ബർ കൃഷി പൊതുവേ എനിക്ക് ഇഷ്ടമല്ല, അച്ഛനും തീരെ ഇഷ്ടമല്ല. അതുമാത്രമല്ല, റബ്ബർ ഇതിൽ വെക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. കാരണം പക്ഷേ ഈ 4 പുറം റബ്ബർ ഉള്ളപ്പോൾ അതിൻ്റെയും പ്രശ്നങ്ങളുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നത്, നമ്മുടെ ജനങ്ങൾ ഇപ്പോൾ നിങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റുപാട് എത്ര കിലോമീറ്റർ അടുത്ത് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു കർഷകനുള്ളത്, അവൻ എന്തൊക്കെ പ്രോഡക്റ്റ് അവൻ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടൈം കഴിഞ്ഞു. ശരിക്കും അറിഞ്ഞിരിക്കുന്ന ടൈം ആയി കഴിഞ്ഞു. ശരിക്കും നമ്മളതൊന്നും നോക്കണില്ല. നമ്മളിപ്പോഴും ആ ഒരു കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കടയിൽ പോവുക, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക, കഴിക്കുക, ഉണ്ടാക്കുക, കഴിക്കുക, അതൊക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഞാൻ നല്ല എന്താ പറയുക എനർജി അല്ലെങ്കിൽ നല്ല ഫുഡ്സ് മാത്രമേ തരേണ്ടത് കഴിക്കുള്ളൂ, പക്ഷേ അത് എവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ട് ഉണ്ടാക്കണു, ആടൊക്കെ കയ്യിൽ നിന്ന് മറിഞ്ഞ് പറഞ്ഞ് വരുന്നു, അതൊന്നും അറിയാനില്ല. പോവുക, കടയിൽ പോവുക, കാശ് കൊടുക്കുക, സാധനം വാങ്ങുക. അവൻ ഈ സലാഡ് കഴിക്കുന്നതിൻ്റെ മെയിൻ പുള്ളിയാണ്. അപ്പോൾ എവിടെ നിന്ന് വരുന്നു, എന്ത് വരുന്നു ഒന്നും അറിയില്ല. അവൻ കടയിൽ പോകുന്ന സാധനം വാങ്ങണം, കൃതി കഴിക്കുന്നു. പക്ഷേ ഇതിൽ എന്തൊക്കെ അടിച്ചിട്ടുണ്ട്, എന്തൊക്കെ മാരകമായ രോഗങ്ങൾ ഇത് കഴിച്ചുകൊണ്ട് വരാം എന്ന് അറിയണ്ട. ഇപ്പോൾ നോക്കിയ ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ. ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മെയിൻ കാരണം ഞാൻ പറയുക വെച്ചാൽ ഇതുതന്നെ കാരണം, അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധമില്ല. ഉണ്ടാക്കണം, കഴിക്കണം, അത്രേ ഉള്ളൂ. അതായത് എവിടെ നിന്ന് വരുന്നു, എന്തൊക്കെ അടിച്ചിട്ടുണ്ട്, ഏത് സ്ഥലത്തു നിന്ന് കൊണ്ടുവരണോ ഒന്നും അറിയണില്ല. ചുമ്മാ വാങ്ങുക, കഴിക്കുക, അതാണ്. അത് മാറണം. അതായത് ഇപ്പോൾ നിങ്ങളൊരു കടയിൽ പോയിട്ട് വാങ്ങണില്ലേ, അതേപോലെ ഞാൻ പറയുക വെച്ചാൽ കർഷകരുടെ നിന്ന് ഡയറക്റ്റ് വാങ്ങണം. ഒരു കർഷകനും പറയില്ല എൻ്റെ തോട്ടത്തിനൊന്നും ഞാൻ കൊടുക്കില്ല, ഞാൻ കടക്കാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, നിങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങിച്ചോളൂ എന്ന് ഒരു കർഷകനും പറയില്ല. നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾ കർഷകനെ സമീപിക്കുക, അവരുടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങാം. അപ്പോൾ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങാം, ഡയറക്റ്റ് വാങ്ങാം, അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അവരുടെ തോട്ടം കാണാം, അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും അതിൽ എന്തൊക്കെ വളങ്ങൾ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണു, എന്തൊക്കെ ചെയ്യണോ, അതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. നമുക്ക് കാണാം, നമുക്ക് കണ്ട് അത് ഇഷ്ടപ്പെട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. നമ്മൾ അവർ ചെയ്യേണ്ടത് നല്ലതാണെന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. വ്യവസായമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വ്യവസായത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു പൽപ്പൊടി അല്ലെങ്കിൽ ഒരു ഉമിക്കേരി ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടോ വിചാരിക്കുക, നമുക്ക് അതിലൊരു ആ പ്രോഡക്റ്റിന് ഞാനൊരു 10 രൂപ അതിൽ ബ്രാൻഡ് അതിൽ മുകളിലൊരു 15 രൂപ കിട്ടും. 10 രൂപയ്ക്കാണ് ഞാൻ കച്ചവടക്കാർക്ക് കൊടുക്കുന്നത്, അവരത് 15 രൂപയ്ക്ക് കൊടുക്കും. പക്ഷേ ഒരു കർഷകൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് അവന് വിലയിടാൻ പറ്റുന്നില്ല.
അത് കച്ചവടക്കാരോ അല്ലെങ്കിൽ കടക്കാരോ അല്ലെങ്കിൽ ഇടനിലക്കാരോ ആണ് ആ വില ഇടുന്നത്. കർഷകൻ അവൻ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷന് വിലയിടാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ കർഷകർ കുറയാതിരിക്കും, കാരണം അവന് അധ്വാനിച്ച് ചെയ്ത സാധനത്തിന് അവന് വിലയിടാൻ പറ്റില്ല, മതിയായ വിലയും കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ കർഷകൻ സർവൈവ് ചെയ്യും? സത്യം പറയാം, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മുടെ സർക്കാർ, ഇപ്പോൾ നമ്മുടെ സർക്കാർ ഇപ്പോൾ വലിയൊരു കാര്യത്തിൽ പരിപാടി ചെയ്തു, ഒഴിഞ്ഞു കിടക്കണം, അതായത് തരിശായി കിടക്കുന്നതും അതുപോലെ ഒരു കാര്യങ്ങളും ചെയ്യാതെ കിടക്കുന്ന ഭൂമികളൊക്കെ ഏറ്റെടുത്തിട്ട് കൃഷി ചെയ്യാൻ പോവാണ്. എന്ത് കാര്യം, ഇവിടുത്തെ കൃഷിക്കാർ തന്നെ ആകെ വലഞ്ഞിട്ടിരിക്കുകയാണ്. എങ്ങനെ അവൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ കൊടുക്കും, ആര് വാങ്ങും, നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് തല പുണ്ണാക്കിയിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് തരിശായിട്ട് കിടക്കുന്ന ഭൂമി എടുത്തു കഴിഞ്ഞിട്ട് അവരവിടെ ചെയ്യാൻ പോകുന്നത്. അതൊന്നും പോസിബിളാണ്, നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ എന്താ വെച്ചാൽ അതൊരും പ്രശ്നം മാത്രമാണ്. ഇപ്പോൾ ഇപ്പോൾ കാര്യത്തിൽ പറയുക വെച്ചാൽ, ഇപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാ സർക്കാർ ഓഫീസുകളും ഒരു കൃഷി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ തൃശ്ശൂരുള്ള ഏതായിരുന്നു, നമ്മുടെ കോടതി വളപ്പിൽ, കോടതി വളപ്പിൽ ജില്ലാ കളക്ടറിൻ്റെ അവിടെ, കളക്ടർ ഓഫീസിൻ്റെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കോടതി വളപ്പിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് ഉള്ളിലായിട്ട്. അപ്പോൾ ആ കെട്ടിടങ്ങളുടെ നടുവിലൊരു മുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൃഷി ചെയ്തിട്ടുണ്ട്. നല്ല പോലെ തഴച്ച് വളർന്നിരിക്കുന്നുണ്ട്. ഏതാറിയോ, ഈ പൊന്ത ചെടികൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് അവർ കോളിഫ്ലവർ അതേപോലെ തന്നെ അങ്ങനത്തെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഉണങ്ങി കിടക്കുന്നുണ്ട്. തൊട്ടപ്പുറം നിൽക്കുന്ന ചെടികളും കാര്യങ്ങളൊക്കെ നല്ല തഴച്ച് വളർന്നിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഒരു പ്രഹസനം മാത്രമാണ് കേരളത്തിലെ ആക്ച്വലി കൃഷി എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് പറയുന്നത് വെറും ഒരു പ്രഹസനം മാത്രമാണ്. ആദ്യം കാണിക്കുമ്പോൾ വലിയ രീതിയിൽ ഉദ്ഘാടനം ചെയ്തു, തൈ നടന്നു, വിത്ത് വയ്ക്കുന്നു, മരം നടന്നു, അതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ്. കൈയടിച്ച് എല്ലാവരും പാസ്സാക്കി അടിപൊളി ആ പോ എന്ന് പറഞ്ഞിട്ട് സംഭവം റെഡിയാക്കി വിട്ടു. പക്ഷേ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ സ്വഹ. പക്ഷേ ഇതേപോലത്തെ കർഷകരൊക്കെ ഇതേപോലെ ഇങ്ങനെ കർഷക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രശ്നമല്ല, അവനവൻ ജീവിക്കാനുള്ളതാണ്. നമ്മുടെ കർഷകരുടെ ഒരു മൂന്ന് തരത്തിൽ വെച്ചാൽ നമുക്കൊന്ന് ഇതാക്കാം. അപ്പോൾ ആദ്യത്തെ കർഷകം എന്ന് പറയുന്നത് അത്യാവശ്യം ജൈവൻ യൂസ് ചെയ്യും, അത്യാവശ്യം രാസവളം യൂസ് ചെയ്യും. പൂർണ്ണമായിട്ട് രാസവളം യൂസ് ചെയ്യുന്ന കർഷകർ അങ്ങനെ എനിക്കില്ല തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ രാസവളം അത്ര വലിയ എഫക്റ്റീവായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ കിട്ടാനില്ല. അത് കാരണം ജൈവവളം രാസവളം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വിചാരം എന്ന് വെച്ചിരുന്നത് അവർക്ക് ഇതുകൊണ്ട് സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ഇട്ടിട്ട് പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതായിട്ടൊന്നുമില്ല, അതിനൊരു കമ്മിറ്റ്മെൻ്റ് അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അതായത് അവർക്കതിൽ ലാഭം കിട്ടണം, അവർ കൊടുക്കണതിൽ, അവരുണ്ടാക്കണതിൽ ഇറക്കിയ കാശ്, എന്തായാലും പൈസ ഇറക്കാതെ, ഒരു കർഷകൻ എന്ന് പറയുന്നത് അവന് പൈസ ഇറക്കിയാൽ മാത്രമാണ് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ആ ഇറക്കിയ പൈസ അത്യാവശ്യം തിരിച്ചു കിട്ടണം എന്ന് മാത്രം ആഗ്രഹിച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തെ വിഭാഗമുണ്ട്, പൂർണ്ണമായിട്ടും ജൈവകൃഷി മാത്രം ചെയ്യണവർ. അവരതിലൊരു ഡിഗ്നിറ്റി അവരതിൽ നോക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജൈവം മാത്രം യൂസ് ചെയ്ത് അവർക്ക് ആ പച്ചക്കറികൾ കഴിക്കുന്നവർക്ക് നല്ലത് മാത്രം വരുത്തണം, അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറികൾ കൊണ്ട് കുറ്റം പറയാൻ പാടില്ല, ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ച് അവർക്ക് ഇറക്കിയ മുതലെങ്കിലും കിട്ടിയാൽ കിട്ടി, എന്നാൽ ഈ ജോലി കളയാൻ പറ്റൂല. അങ്ങനെ കുറച്ച് കർഷകർ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കർഷകരെ അറിയാം, അങ്ങനെയുള്ള കർഷകർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ കൃഷി എന്തൊക്കെ വന്നാലും നിർത്തില്ല അവർ. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. മൂന്നാമത്തെ കുറച്ച് കർഷകരുണ്ട്, അവരാണ് ആക്ച്വലി ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ. എന്താ വെച്ചാൽ, അവർ എനിക്ക് കുറച്ച് പേര് അറിയട്ടോ അങ്ങനെയുള്ളവരെ. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് കുറച്ച് ചെറിയ പ്ലോട്ടിലാണ് അവർ ചെയ്യുന്നത്, വളരെ ചെറിയ പ്ലോട്ടിൽ മാത്രമാണ് അവർ ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൃഷി, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് വിൽക്കാനുള്ള, കൊടുക്കാനുള്ള കസ്റ്റമേഴ്സ്, അത് വാങ്ങാനുള്ള കസ്റ്റമേഴ്സ് അവർ മുൻകൂട്ടി തന്നെ കണ്ടുവച്ചിട്ടുണ്ടാവും. അവർക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഓൾറെഡി കയ്യിലുണ്ടാവും, അവർക്ക് മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, അവരത് ചെയ്യുന്നത് ജൈവളത്തിലാണ്, ഒരു ചെറിയ പ്ലോട്ടിലാണ് ചെയ്യുന്നത്, ആ കസ്റ്റമേഴ്സിനെ മാത്രം കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ട് ജൈവളത്തിലാണ് അവൻ പറയണം, അതായത് മാർക്കറ്റ് പ്രൈസ് അവന് ഡയറക്റ്റ് കിട്ടും, അവനാണ് ഡയറക്റ്റ് സെല്ല് ചെയ്യണത്, ആ കർഷകനാണ് ഡയറക്റ്റ് സെല്ല് ചെയ്യണത്, അല്ലാതെ കടക്കാരനെ കൊണ്ടോ ഒന്നുമല്ല, ഡയറക്റ്റ് കസ്റ്റമർക്ക് സെല്ല് ചെയ്യണം. അങ്ങനത്തെ കർഷകരാണ് ആക്ച്വലി നമ്മുടെ നാട്ടിലിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ വളർച്ച അവർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ സ്വഹ. സത്യം പറയാം, അതാണ് മെയിൻ കാര്യം. നമ്മുടെ ഗവൺമെൻറ്റോ നമ്മുടെ ജനങ്ങളോ ഇതിനുള്ള കാര്യങ്ങൾ, കർഷകനെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, അത് അതിനേക്കാളും പറ്റും, കേന്ദ്ര ഗവൺമെൻറ് കർഷകന് മൊത്തം 6000 രൂപ വലിയ കാര്യത്തിൽ 6000 രൂപ തള്ളി കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തിൽ. കർഷകൻ്റെ ഒരു വർഷത്തിൻ്റെ വില, ഒരു വർഷത്തിലുള്ള കർഷകൻ്റെ വില 6000 രൂപയാണ്. 5 സെൻറ്റും 3 വാഴയും 4 എന്താ പറയുക തെങ്ങുണ്ടെങ്കിൽ അവൻ കർഷകനാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. അതിന് കുറച്ച് ആൾക്കാർ വീടുകൾ തോറും കയറി ക്യാൻവാസിങ് നടത്തുന്നുണ്ട്.
ആറായിരം രൂപ കർഷകനാണ്, 6000 രൂപ കിട്ടും അതാന്ന് പറഞ്ഞിട്ട് സാധനം എടുത്ത് കൊടുക്കുന്നുമുണ്ട്. അവസ്ഥയാണ്, കഷ്ടമാണ്. കാരണം കർഷകന് ഒരു 6000 രൂപ വില ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ കർഷകൻ്റെ എണ്ണം നോക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു കർഷകൻ്റെ എണ്ണം വളരെ കുറവാണെന്ന് പറയുമ്പോൾ, കണക്കെടുത്ത് നോക്കുമ്പോൾ കർഷകൻ ഭയങ്കര ഹൈ ആയിരിക്കും. ഇന്ത്യയിൽ മൊത്തം എല്ലാ ആൾക്കാരും കർഷകന്മാരായിരിക്കും. കഷ്ടമാണ്. യഥാർത്ഥ കർഷകന് കിട്ടേണ്ട എന്താ പറയുക സഹായങ്ങളും എല്ലാ കാര്യങ്ങളും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ചില ഈ കർഷകർ ശരിക്കും ആക്ച്വലി നല്ലൊരു കാലം വരാൻ വെച്ചാൽ ഈ കർഷകരിൽ നിന്നിട്ടുള്ള രാഷ്ട്രീയം അത് മാറണം. കർഷകരൊക്കെ ഒറ്റക്കെട്ടാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. രാഷ്ട്രീയ മനോഭാവങ്ങളൊക്കെ മാറ്റി വെച്ച് കർഷകരൊക്കെ ഒറ്റക്കെട്ടാണെന്ന് കാണിച്ചു കൊടുക്കണം. അല്ലാതെ രക്ഷയൊന്നുമില്ല. കാരണം അവനവൻ്റെ പാർട്ടി ഭരിക്കുന്ന സമയത്തുള്ള സഹായങ്ങളൊക്കെ കർഷകനാണോ അല്ലേ എന്തോ ഒന്നുമില്ല, ആ സഹായങ്ങളൊക്കെ അവൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർ ഇവനെ ചെയ്തു കൊടുക്കും. അപ്പോഴും നല്ല കർഷകനെ വാവളിച്ച് അവിടെ ഇരിക്കുന്നുണ്ടാവും അവന് കിട്ടാതെ. മിക്ക നിങ്ങൾ കാണാം മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ എല്ലാവരും ആക്ഷേപിച്ച് പറയില്ല. ഞാൻ ചില ആൾക്കാരുണ്ട് ജാതി മതോ രാഷ്ട്രീയം ഒന്നും നോക്കാതെ അവനതിന് അർഹപ്പെട്ടാൽ അവനത് കൊടുക്കണം എന്ന് വാശി പിടിച്ച് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനത്തെ കാര്യം എനിക്കറിയാം. ആക്ച്വലി അങ്ങനെയൊക്കെ വേണം. നമ്മുടെ നാട്ടിലെ കർഷകനെ വളർത്തിക്കൊണ്ടിരേണ്ട കാര്യങ്ങൾ അത് നമ്മുടെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആക്ച്വലി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് നമ്മൾ ജനങ്ങളും ഗവൺമെൻറ്റും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് കർഷകൻ്റെ നിന്ന് വാങ്ങാം. ഒരു കർഷകനും പറയില്ല ഞാൻ തരില്ല എന്ന്, ഒരു കർഷകനും പറയില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് കർഷകൻ്റെ അടുത്ത് നിന്ന് എടുക്കാം. ഇനി അടുത്തത് വന്നിട്ട് ഇതേ ഇതിൽ തന്നെ കുറച്ച് കൊള്ളി നട്ടിട്ടുണ്ട്. മനസ്സിലാം, എല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ കേട്ടോ, പൂർണ്ണമായിട്ടും എല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കൊള്ളി നട്ടിട്ടുണ്ട്. കൊള്ളി മൊത്തം ഫെൻസിങ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. മൊത്തം ഫെൻസിങ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പന്നിശല്യം, പന്നി, മാൻ, മയിൽ, മുയൽ, സകല സാധനങ്ങളുണ്ട്. ഇതിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആകുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി മനുഷ്യനുള്ള വിലയെക്കാളും കൂടുതൽ ഇപ്പോൾ അതിനുണ്ട്. മനുഷ്യനൊക്കെ ആക്ച്വലി ഇപ്പോൾ പുല്ല് വിലയാണ്. കാരണം അവർക്ക് പറയാൻ തോന്നും കേട്ടോ, ഈ എന്താ പറയുക പന്നിക്കും ഈ മാനിനും എല്ലാം സകലത്തിനും അറിയാൻ തോന്നും. ഇവന്മാർ മനുഷ്യന്മാരെന്തായാലും ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല ധൈര്യമായിട്ട് നടക്കാൻ അവർക്കറിയാൻ തോന്നും. അതേപോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ നടത്തവും കാര്യങ്ങളൊക്കെ അവരുടെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡയറി ഫാമിനോട് എന്താ എനിക്കിങ്ങനെ താല്പര്യം തോന്നാൻ കാരണം എന്നുള്ളത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലങ്ങൾ എന്തായാലും ഈ തൊഴിലുറപ്പും തൊഴിലുറപ്പും തൊഴിലുറപ്പൊക്കെ ഉള്ള കാരണം എന്തായാലും നമുക്ക് കാർഷിക തൊഴിലാളികൾ കിട്ടാൻ പോകണില്ല. കാരണം എന്തായാലും അവർ അതിലേക്കായിരിക്കും പോകേണ്ടാവുക. തൊഴിലുറപ്പ് എന്നുള്ളത് ഇപ്പോൾ ആക്ച്വലി എന്താ പറയുക അതൊരു വോട്ട് ബാങ്കായിപ്പോയി. അതാണ് സത്യം, അതൊരു വോട്ട് ബാങ്കാണ് ഇപ്പോൾ തൊഴിലുറപ്പ് എന്നുള്ളത് ഒരു വോട്ട് ബാങ്കാണ്. അപ്പോൾ അതെന്തായാലും നിർത്താൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഫാർമറാണ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ ചിന്തിക്കുന്നത് നല്ല, അതായത് വിഷമൊന്നും അടിക്കാത്ത നല്ല നല്ല പച്ചക്കറികൾ, അത് ജനങ്ങൾക്ക് എത്തിക്കാനുള്ള അച്ഛൻ സന്തോഷം തന്നെയാണ്. അതിനുള്ള പൈസ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ലാഭം കാര്യങ്ങളൊന്നും അച്ഛൻ നോക്കുന്നില്ല. അതായത് ഈ കൂടെ നമ്മൾ മണ്ണിലിറക്കിയത് അതേപോലെ തിരിച്ച് കിട്ടിയാൽ മതി, അതിൽ വലിയ ലാഭം കാര്യങ്ങളൊന്നും നോക്കണില്ല. അത് കാരണം എന്താ പറയുക ഫുള്ളായി കഴിഞ്ഞിട്ടുള്ളത് ഒരു ജൈവവള കൃഷി ചെയ്യാം എന്നുള്ള ഒരു ചിന്ത അച്ഛനുണ്ട്. പക്ഷേ എനിക്ക് വരുമ്പോൾ അങ്ങനെ ചിന്ത വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇറക്കിയത് മാത്രം തിരിച്ച് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിട്ട് എനിക്കത് കാണാൻ പറ്റില്ല. എനിക്ക് കുറച്ച് ലാഭം വേണം, അല്ലാതെ നമ്മുടെ ഈ മരണപ്പണി ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സത്യം പറയാം, വളരെ സത്യസന്ധമായിട്ട് പറയാം, ഇതിൽ അങ്ങനെ മരണപ്പണി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യമില്ല. നമ്മുടെ ആരോഗ്യം കളയുക എന്നല്ലാതെ ഒരു കാര്യമില്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും അതായത് ഞങ്ങളുടെ നിന്ന് 12-15 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടായിട്ട് കടകളിൽ അവസാനം വെക്കണം 40-45 രൂപയ്ക്കാണ്. ആലോചിക്കണം എത്ര രൂപ. കാരണം നമ്മളത് പണിക്കാർക്ക് കൊടുക്കണം, ഇതിന് ഇതിന് ഇതിപ്പോൾ ജെ സി ബി പണിയാൻ, അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ കാര്യങ്ങൾ, മെയിൻ്റെനൻസ്, വിത്ത് എല്ലാം വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം എന്ന് വെച്ചിട്ട് നിസ്സാര കാര്യമൊന്നുമല്ല. ചുമ്മാ വിത്തെടുത്ത് വെച്ചേക്കണത് അതുകൊണ്ട് കുഴിച്ചിട്ട് ഇതേപോലെ ആക്കാമെന്നല്ല, അതിലൊക്കെ മരണ പണി ചെയ്യണം. അതൊന്നും നടക്കുന്ന കാര്യമില്ല. ആക്ച്വലി അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് ഞാൻ എനിക്ക് കൂടുതൽ താല്പര്യം, ഒന്നാമത് എനിക്ക് മൃഗങ്ങൾ വളർത്തലും മൃഗങ്ങളോടുള്ള താല്പര്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫാമായി തുടങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലത്തുള്ള കൃഷി ഭാവിയിൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. സത്യസന്ധമായ കാര്യം പറയാം, കാരണം നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ജനങ്ങളും സഹായിക്കാതെ ഇത് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പിന്നെ അതേപോലെ, അതായത് ഇത് ജനസഹായം അല്ലെങ്കിൽ ഒരു ജനസേവനം മാത്രമാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ നടത്തും. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയിലുണ്ടല്ലോ, കാരണം എനിക്ക് അതായത് ഈ കർഷകന് അവനുള്ള കസ്റ്റമർ അറിയാം, ആ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുക്കണ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു തരത്തിലുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് അറിയാവുന്ന കസ്റ്റമേഴ്സിന്, അതായത് എന്നെ സമീപിക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രം പ്രോഡക്റ്റ്സ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമായി കൃഷി ഒതുക്കാനാണ് എൻ്റെ തീരുമാനം. കാരണം അല്ലാതെ ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്തിട്ട് ഒരു കാര്യമില്ല. സത്യസന്ധമായി പറയാം, ഒരു കാര്യമില്ല, വെറും നമ്മുടെ എനർജി കളയുക എന്നല്ലാതെ വേറൊരു കാര്യമില്ല. കാരണം ജനങ്ങളും ഗവൺമെൻറ്റും, ജനങ്ങൾ ഓൾറെഡി എന്താ പറയുക രണ്ട് കൈ നീട്ടിയിട്ട് പുറത്തുള്ള കർഷകരുടെ പുറത്തുള്ള പച്ചക്കറികൾ വാങ്ങാൻ തയ്യാറാണ്. അവർ രണ്ട് കൈ നീട്ടിയിട്ട് തന്നെ ഇരിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ ഞങ്ങൾ വാങ്ങാം. ഇപ്പോൾ അതുപോലെ ഗവൺമെൻറ് പറയുകയാണ് ഈ കൃഷി കാര്യങ്ങൾ അതെന്താ വെച്ചാൽ നോക്കി നടത്തിക്കോട്ടെ, പുറത്തുനിന്നുള്ള പ്രോഡക്റ്റ്സ് വരുന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? നമ്മുടെ കേരളത്തിൽ ആവശ്യമായി തിന്നാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ കേരളത്തിൽ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള എന്ത് കാര്യം, ഒരു കുഴപ്പമൊന്നുമില്ല, അത് ആ വഴിക്ക് പോയിക്കോട്ടെ എന്നുള്ള രീതി എന്നീ സമീപനമാണ് ശരിക്കും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ ഇവിടുത്തെ കൃഷി മാത്രം ഇവിടുത്തെ കൃഷി സാധനം മാത്രം കഴിച്ചാൽ മതി, ഇവിടുത്തെ സാധനങ്ങൾ കൂടുതൽ വിൽക്കാൻ നോക്കൂ, ഇവിടുത്തെ സാധനങ്ങൾ കൂടുതൽ എന്താ പറയുക പോപ്പുലാരിറ്റി വരട്ടെ എന്നുള്ള രീതിയൊന്നും ഗവൺമെൻറ്റിനില്ല. അപ്പോൾ ഗവൺമെൻറ്റും ജനങ്ങളും അവർക്ക് സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ നല്ല പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജനസേവനം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അച്ഛൻ പക്ഷെ അങ്ങനെയല്ല, എൻ്റെ അച്ഛൻ പറയും നല്ല സാധനങ്ങൾ ജനങ്ങൾക്ക് കിട്ടിക്കോട്ടെ, അതിപ്പോൾ എന്ത് വില ആയിക്കോട്ടെ അത് നോക്കണ്ട എന്ന് പറയും. പക്ഷേ ഞാൻ പേഴ്സണലി ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു വിചാരിക്കുന്ന ഒരാളല്ല. ഞാൻ ചെയ്യുന്ന പണിക്ക് അതിന് എനിക്ക് എനിക്ക് അതിനായിട്ടുള്ള കാശ് എനിക്ക് തിരിച്ചു കിട്ടണം, അതിനുള്ള മൂല്യം എനിക്ക് വേണം, അല്ലെങ്കിൽ പിന്നെ ആ പണി ചെയ്യുന്നതിൽ താല്പര്യമില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം ഡയറി ഫാമിന് അതുപോലെ തന്നെ മൃഗങ്ങൾ ജീവികൾ അതിനോടൊക്കെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ അതിലേക്ക് തിരിയണം. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്നെ സമീപിക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, അതുപോലെ ശുദ്ധമായ ജൈവകൃഷി മാത്രം ചെയ്തുള്ള പച്ചക്കറികൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി മാത്രമാണ് ചെയ്യുക. അത് ഇത്രയും ഹ്യൂജ് പ്ലോട്ട് വേണ്ട, അതിന് കുറച്ച് ചെറിയൊരു പ്ലോട്ട് മതി, അതിൽ മാത്രം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഇനി അടുത്തൊരു ദിവസം വേറൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.